എല്ലാവർക്കും എൻ്റെ കുട്ടി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ശിവസാഗറിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വന്നിട്ടിരിക്കുന്നത് റാങ്കറിലാണ്. അതായത് ശിവസാഗറിലെ ഫേമസ് പ്ലേസ് ആയ റാങ്കർ. ഫ്ലാഗ് നല്ല കാറ്റുണ്ടായിങ്ങനെ പറന്നോണ്ടിരിക്കുവാണ് ഫ്ലാഗ്. അഹോം രാജവംശത്തിലെ രാജകുടുംബങ്ങളുടെയും പൊതുജനങ്ങളുടെയും വിനോദ അല്ലെങ്കിൽ കായിക പരിപാടികൾ ആസ്വദിക്കുന്നതിനായി പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ റാങ്കർ. ഏഷ്യയിലെ ആദ്യത്തെ ആംബി തിയേറ്റർ എന്നാണ് ഇതറിയപ്പെടുന്നത്. AD 1744 സ്വർഗദേവ പ്രമോട്ട സിംഹയാണ് ഇത് നിർമ്മിച്ചത്. ഇത് ഈ കെട്ടിടത്തിന് രണ്ട് നിലകളാണ് ഉള്ളത്. ഘടനയുടെ മേൽക്കൂരയിൽ ഒരു വിപരീത രാജകീയ അഹോം നീളമുള്ള ബോട്ടിന്റെ ആകൃതിയാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ബോട്ടിന്റെ ആകൃതിയിലാണ് ഇത് കാണുന്നത്. അവിടെ രണ്ട് ചെറിയ മകരങ്ങളുടെ അല്ലെങ്കിൽ ജലഹസ്തികളുടെ തലകൾ വടക്കോട്ടും തെക്കോട്ടും വിപരീതമായി അഭിമുഖീകരിക്കുന്നുണ്ട്. അതിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അഹോം ഭരണകാലത്ത് കാളപ്പോര്, കോഴിപ്പോര്, ആനപ്പോരാട്ടം, ഗുസ്തി തുടങ്ങിയ കളികളെല്ലാം ഇവിടെ നടന്നു വന്നിരുന്നു. മൃഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് നമ്മൾ കാണുന്നില്ലേ, കോഴീനെ കൊത്തിയിട്ട് നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ, കോഴിപ്പൂരം. ആ അതുപോലെ ഇത് കാളകൾ തമ്മിൽ ഇതാ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി ഉന്തി മത്സരിക്കുന്നതാണ്. അപ്പൊ അത് ഇപ്പുറത്തെ ഒരു കാളേന്റെ ഓണർ ആയിരിക്കും. ഇത് അടുത്ത ആളത് കാണുന്നുണ്ടോ, ഇതാ അടുത്ത ആളത്. അപ്പൊ ഇത് ആർക്കാണ് ജയിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും സമ്മാനമോ ഗിഫ്റ്റോ എല്ലാം കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ റെസ്ലിംഗ് പോലെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇതുപോലത്തെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഗുസ്തി മത്സരം, ഗുസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ കയ്യിലുള്ള ഗ്ലൗസ് ഇട്ട് അതൊന്നും ആയിരിക്കൂല, കാരണം അത് പഴയ കാലത്തുള്ളതാണ്. അപ്പൊ ഇതാ, പക്ഷെ നല്ല ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇതും ഒരു ഗെയിമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതായത് മൃഗങ്ങളെ കൊണ്ടും മനുഷ്യന്മാരതും എല്ലാം ഗെയിമിന് വേണ്ടി, അതായത് എന്താ പറയാ, എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ഉണ്ടാക്കിയെന്നല്ല, പണ്ട് നടന്നതാണിത്. ശിവസാഗർ ടൗണിന്റെ മധ്യഭാഗത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെ ആസാം ട്രങ്ക് റോഡിന്റെ അരികിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിന്റെ അകത്തോട്ട് പോവാന്ന്. രണ്ട് നിലയാണുള്ളത്. നമുക്ക് ഉള്ളില് എന്താണുള്ളതെന്ന് കാണാം. കമാനാകൃതിയിലുള്ള പല കവാടങ്ങളും അവയുടെ ഇഷ്ടിക ചട്ടക്കൂടിനേക്കാൾ അല്പം കൂടുതൽ നിലനിർത്തിയിട്ടുണ്ട്. അവിടെയും ഇവിടെയും ശില്പ അലങ്കാരങ്ങളുടെ അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും. അഹോം ഭരണകാലത്ത് കാളപ്പോര്, കോഴിപ്പോര്, ആനപ്പോരാട്ടം, ഗുസ്തി തുടങ്ങിയ കളികൾ വിവിധ അവസരങ്ങളിൽ നടന്നപ്പോൾ രോബോഹി പോത്താർ എന്നറിയപ്പെട്ടിരുന്ന സമീപ മൈതാനം ഉത്സവ പ്രതീതമായിരുന്നു. രാജകീയ പവലിയൻ എന്ന നിലയ്ക്ക് രംഗകർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലേക്കും ഗെയിമുകൾ വ്യാപിപ്പിക്കുന്നതിൽ സംഭാവന നൽകിയിരുന്നു. മേലെ രണ്ടുപേരുടെ മേലെ കയറിയിട്ടുണ്ട്, മേലെ ഹായ് പറയുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ലേ. ബാൽക്കണി വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാനും പോവാണ്. എനിക്ക് മേലോട്ട് ഇല്ല സ്റ്റെപ്പ് തപ്പി പിടിക്കട്ടെ. അവരെങ്ങോട്ടാ പോയതെന്നൊന്നും എനിക്കറിയില്ല, ഇവിടെ നിന്ന് കാണുന്നില്ല. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിലൂടെയാണ് മുകളിലോട്ട് കയറുന്നത്. അപ്പം ഞാൻ സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. അടിപൊളി കല്ലിൽ കൊത്തി വെച്ച സ്റ്റെപ്പ്. അപ്പൊ ഇതാ ഇവിടെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടേ. അതാ കുറെയൊക്കെ പോയി, ഒരുപാട് പഴക്കമുള്ളതായതുകൊണ്ട് ഇതാ ആ ഒരു സൈഡിലും ഉണ്ട്. ഞാൻ കാണിച്ചുതരാം, സൂം ചെയ്ത് കാണിച്ചു തരാം. സ്റ്റെപ്പൊക്കെ കയറി അത് അവസാനം മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലധികം ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ താഴോട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ താഴത്തെക്കാളും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. അധികം എന്താ ഒരുപാട് സ്പേസ് പോലെ നല്ല പ്രകാശമൊക്കെ കിടക്കുന്നുണ്ട്. അതെ, ഇതാണ് ഞങ്ങളിപ്പോൾ എൻട്രൻസ് ഭാഗം ഇവിടെയാണ്. ഇതിലൂടെയാണ് നമ്മളിപ്പം കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. ക്ഷണിച്ച് ഇങ്ങനൊരു സ്റ്റെപ്പ് ഇറങ്ങി ഇപ്പോൾ നടന്നാൽ തന്നെ ഒരുപാട് വെയിറ്റ് പറയാൻ സാധ്യതയുണ്ട്. കിതക്കുന്നുണ്ട്.
നേരത്തെ മാളു എന്ന് ഹായ് പറഞ്ഞ സ്ഥലം അതാളോട്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പക്ഷെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയം ഒരുപാടായി, കുട്ടികൾക്കൊക്കെ ഒരുപാട് വിശക്കുന്നുണ്ട്, നമുക്ക് തന്നെ നിൽക്കാൻ വരുന്നില്ല വിശന്നിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ ബൈ ബൈ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇതാ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാസറോളിലാക്കി ഞങ്ങൾ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാ അതും നല്ല ലേക്കിൻ്റെ തീരത്ത് വണ്ടി നിർത്തിയിട്ട് ചെറിയ മഴപ്പാറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല നൊസ്റ്റാൾജി ഫീൽ അല്ലേ ഇങ്ങനെ വഴിയിൽ നിന്ന് മരത്തിൻ്റെ അടിയിൽ ഫുഡൊക്കെ കഴിക്കാൻ. ഇതാ ഗീ റൈസും ചിക്കൻ കറിയും സാലഡും പിന്നെ കുപ്പിയിൽ കൊണ്ടുവന്ന വെള്ളവും. അപ്പോൾ ഇനിയും കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ശിവസാഗറിലെ വിശേഷങ്ങൾ. ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഒരുപാട് വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ വിശേഷങ്ങളും എല്ലാ ആസാമും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.